ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മുട്ട ചിക്കി പൊരിച്ചത്. അപ്പോൾ മുട്ട ചിക്കി പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. മുട്ട കൊണ്ടുള്ള എല്ലാ ഡിഷസും ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ഒരു മുട്ട നല്ല രീതിയിൽ ചിക്കി പൊരിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ചുവന്ന ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയം തന്നെ നിങ്ങളുടെ മൊബൈലിൽ റിംഗ് ടോണായി എത്തിക്കൊള്ളും. അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ഡിഷായ മുട്ട ചിക്കി പൊരിച്ചത് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി നോക്കാം. മുട്ട ചിക്കി പൊരിച്ചത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട, അത് രണ്ടെണ്ണമാണ് എടുത്തത്. ഒരു ചെറിയ സവാള, അത് പൊടിയായി അരിഞ്ഞതാണ്. അതേപോലെ ഒരു പച്ചമുളക്, അതും പൊടിയായി അരിഞ്ഞതാണ്. പിന്നീട് കുറച്ച് ഒരു പിടി കറിവേപ്പില, അതും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു പകുതി തക്കാളി, അതും പൊടിയായി അരിഞ്ഞതാണ്. എല്ലാം പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നീട് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്തിടാൻ. പിന്നീട് ഉപ്പ് വേണം, വറുക്കാൻ ആവശ്യമായ കുക്കിംഗ് ഓയിലും കൂടി വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മുട്ട ചിക്കി പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കപ്പോൾ ആദ്യം തന്നെ മുട്ട ഒന്ന് പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് സ്പൈസസായി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി വേണം. ആദ്യം തന്നെ മുട്ട ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കട്ടെ. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർക്കട്ടെ. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ പോവാണ്. ഇനി ഒരു ഗ്രൈൻഡർ വെച്ച് ബട്ടർ ഗ്രേറ്റ് ചെയ്യാം. ബട്ടർ ചേർത്ത് ഈ മുട്ട ചിക്കി പൊരിച്ചത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അതാണ് ഇത്തിരി ബട്ടർ ഞാൻ ചേർത്തത്. ഇത്രയും ചേർത്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും മതി. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതുണ്ടാക്കാൻ ആവശ്യമായ ഒരു പാന് ഞാൻ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പോവുകയാണ്. പാന് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർക്കട്ടെ. പിന്നീട് നമുക്ക് പച്ചമുളക് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കാം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ സവാള വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നീട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നീട് ഇതിലേക്ക് തക്കാളി ചേർക്കുകയാണ്. പിന്നീട് ഒരല്പം ഉപ്പ് ചേർക്കാം. മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ പറയുന്ന പച്ചക്കറികൾക്കൊക്കെ ചേർത്ത് കിട്ടാൻ വേണ്ടി ഒരല്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒരു 2-3 മിനിറ്റ് കൊണ്ട് സോഫ്റ്റായി കിട്ടും. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയും
ബട്ടറും ചേർന്നിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതൊരു ചെറിയ തീയിൽ 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ തൊണ്ടിൻ്റെ പാത്രം തുറന്നു നോക്കട്ടെ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് തുറന്നു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇത് ഇതുപോലെ സ്റ്റിർ ചെയ്ത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തോണ്ടാണ് ഇതിന് നല്ലൊരു കളറ്. തുറന്നു വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി ഞാനിത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം, പിന്നീട് 3 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മുട്ട ചിക്കൻ പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ സ്വാദിഷ്ടമായ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട ചിക്കൻ പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞു. ഇത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡ് ചേർത്ത് കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഇത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ടയ്ക്ക് പകരം 4 മുട്ട എടുത്ത് റെഡിയാക്കാം. ഞാനിപ്പോൾ ചെറു 2 മുട്ട മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയ ഈ മുട്ട റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സിമ്പിളല്ലേ, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അതിൽ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ഫ്ലേവറും മുട്ടയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു രുചി കിട്ടുന്ന ഒരു സംഭവമാണ്. കാര്യം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ടയർഡായിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു മുട്ട ചിക്കി പൊരിച്ചതും ചപ്പാത്തിയോ ഒക്കുബൂസോ ചേർത്ത് ഒരു സാലഡ്സും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി കാണുന്നത് വരെ ഇസ്മി സുധ സൈനിങ് ഓഫ്. Thank you for watching my video.